ശിശുക്കുറ അങ്ങനെയാണ് എങ്കിൽ മുസ്ലിം ലീഗിനെ നിങ്ങളുടെ കൂടെ തന്നെ നിർത്തി കേരള രാഷ്ട്രീയത്തിലെ ഒരു ബലാബലം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെ തുടരണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞല്ലോ. ശ്രീ ജേക്കബ് ജോർജു അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഒരു ബലാബലത്തിൽ ഇനി 2024 2026 ഒരു മുന്നേറ്റം നടത്താൻ യു ഡി എഫിന് സാധിക്കുമോ? എൽ ഡി എഫിനെ മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വോട്ട് ബാങ്ക് ഇന്ന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ, അതിന്റെ ദുരന്തം കേരളം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലഘട്ടത്തിൽ എന്തെല്ലാം വർദ്ധിപ്പിച്ചോ അതിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന അവസ്ഥയല്ലാതെ, ജനജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യങ്ങളല്ലാതെ, പറഞ്ഞതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു സർക്കാരിന്റെ പൂർണ്ണമായ ചിത്രം ഇവിടെ കാണുക. ഞാൻ ചോദിക്കുന്നത്, നമ്മള് വെറുതെ കാർഷിക മേഖല എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും, പാർട്ടി നോട്ടീസ് എടുത്ത് വായിച്ചാ മതിയല്ലോ. എന്റെ സാറേ, എന്ത് മാറ്റമാണ് നിങ്ങൾ 2021 ഇലക്ഷനിൽ തോറ്റതിന് ശേഷം ഈ ഒരു വർഷക്കാലം നിങ്ങൾ പറഞ്ഞു സെമി കേഡറാക്കാൻ പോവാണ്, നിങ്ങൾ പറയുന്നത് അത് ചെയ്യാൻ പോകണം, ഇതുപോലെ ആവണം, എന്ത് മാറ്റമാണ് നിങ്ങൾ പൊളിറ്റിക്സിൽ വരുത്തിയത്? ഞങ്ങളുടെ മാറ്റങ്ങളുടെ തുടക്കം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംഘടനാപരമായി മുന്നോട്ട് പോകുന്നത്. ഈ ജനദ്രോഹ ഭരണം, ജനവിരുദ്ധ സർക്കാർ, എല്ലാം അടിച്ചമർത്തി പോകുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന്റെ പൂർണ്ണമായ ചിത്രം ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ, നിങ്ങൾ പറഞ്ഞു സെമി കേഡറാക്കാൻ പോവുകയാണ് എന്ന്. നിങ്ങൾക്ക് എന്താ കഴിഞ്ഞത്? നിങ്ങൾക്ക് അംഗത്വ വിതരണം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞോ? നിങ്ങളുടെ തന്നെ പ്രസിഡന്റ് നിങ്ങൾ കേക്ക്, നിങ്ങൾ സ്വയം വിമർശനാത്മകമായി വിലയിരുത്താത്തത് കൊണ്ടാണ് എനിക്ക് പറഞ്ഞു തരേണ്ടി വരുന്നത്. നിങ്ങളുടെ അംഗത്വ വിതരണം നിങ്ങൾക്ക് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞു, ചില്ലറ സ്ഥലങ്ങളിൽ വെച്ച് കുറച്ച് അംഗത്വ കോപ്പി, എന്താ പറയാ, പുസ്തകം, ആ പുസ്തകം കൊടുത്തു എന്നല്ലാതെ ആരും അംഗമായിട്ടുള്ളതായി കോൺഗ്രസ്സുകാർ ആരും പറയുന്ന കേൾക്കുന്നില്ല. അങ്ങനെ അല്ലാന്ന് പറഞ്ഞ അതാണ് ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ വെർഷൻ. ഞങ്ങളുടെ ഡിജിറ്റൽ മെമ്പർഷിപ്പിന്റെ കണക്കും ഞങ്ങളുടെ പേപ്പർ മെമ്പർഷിപ്പിന്റെ കണക്കും വ്യക്തമായി കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിലയിരുത്തി. ഞങ്ങൾക്ക് തിരിച്ചു വന്നിരിക്കുന്ന മെമ്പർഷിപ്പ് ബുക്കുകൾ, അത് ഡിജിറ്റൽ ആയാലും പേപ്പർ ആയാലും, 33 ലക്ഷത്തിന് മുകളിലേക്ക് വരികയാണ്. അത് ഈ അടുത്ത 3-4 ദിവസങ്ങൾ കൊണ്ട് അംഗത്വ വിതരണത്തിന്റെ കാര്യത്തിൽ ഞാൻ അത് ചൂണ്ടിക്കാണിച്ചു മാത്രമേ ഉള്ളൂ. താങ്കളുടെ വേഷം പറഞ്ഞു. ഈ മുന്നണിയിലെ ഘടകകക്ഷികൾ ഇപ്പൊ യു ഡി എഫിൽ നിൽക്കുന്നത് പൊട്ടിത്തെറിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നറിയുന്നത് കൊണ്ട് മാത്രം എന്നുള്ള എന്റെ ഒരു അവലോകനം കൂടി അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. പി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാനില്ല, അനൂപ് ജോനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാനില്ല, മാണി സി കാപ്പൻ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. യു ഡി ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തങ്ങളുടെ ശക്തി നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് വേറൊരു അജണ്ടയിലേക്ക് അവർ പോകുന്നില്ല. മാത്രമല്ല, ശ്രീ ശുക്കൂർ താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ, കോൺഗ്രസ് മാത്രമാണ് ഈ കല്ലുപറിക്കൽ സമരത്തിലുള്ളത്, ലീഗൊന്നും കല്ലുപറിച്ച് തുടങ്ങിയിട്ടില്ല. അവരെ ഇപ്പോ ഇ പി ജയരാജൻ സ്വാധീനിച്ച് നിർത്തുന്നത് നിങ്ങൾ കണ്ടോളൂ. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഈ വർത്താനം ഉണ്ടാവും, ഏത് ലീഗിന് എടുക്കണോ വേണ്ടയോ. നമ്മളെ പോലുള്ള ആളുകൾക്ക് ഒരു ബൈച്ചിട്ട് എന്നാ മതിയല്ലോ, നമ്മളെടുത്ത് ചർച്ച ചെയ്യും. അങ്ങനെ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കിങ് മേക്കർ എന്ന് പറയുക, എന്നിട്ട് പുകഴ്ത്തി പിടിച്ച് കഴിഞ്ഞ് പി കെ കുഞ്ഞാലിക്കുട്ടി തിരിച്ച് സർക്കാരിനെ കുറിച്ചൊന്നും പറയാതിരിക്കുക, സംഘടനാപരമായി കല്ലുപറിക്കൽ സമരവുമായി ഒന്നു ചേർന്ന് നിൽക്കാതിരിക്കുക, നാളെ സ്ഥലം എടുക്കുന്ന ഘട്ടത്തിൽ വലിയ കുഴപ്പം ഉണ്ടാക്കാതിരിക്കുക, ടയർ കത്തിക്കൽ ബഹളം ഉണ്ടാക്കാതിരിക്കുക, ഇതൊക്കെയാണ് സി പി എം ഉദ്ദേശിക്കുന്നത്. അത് നടക്കാതിരിക്കണമെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കണം. അങ്ങനെ തോന്നിപ്പിക്കേണ്ടത് കോൺഗ്രസ് ആണ്. ഇ പി ജയരാജന്റെ പ്രഖ്യാപനങ്ങളെയും ഇ പി ജയരാജന്റെ ആഗ്രഹങ്ങളെയും വെള്ളത്തിൽ വരച്ച വരപോലെ കാണുകയാണ്. കാരണം അത്ര ദുർബലമാണ് അദ്ദേഹം. ഇ പി ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് അതൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞു. എന്റെ ശ്രീ ശുക്കൂറെ, ഇ പി ജയരാജൻ ഒറ്റക്ക് പറയുന്നതല്ല, ഇത് പിണറായി വിജയന്റെ മനസ്സാണ് ഇ പി ജയരാജൻ പറയുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സി പി എം ശ്രമിക്കും. നോക്ക്, ഇ പി ജയരാജൻ ആയിക്കൊള്ളട്ടെ, കോടിയേരി ബാലകൃഷ്ണൻ ആയിക്കൊള്ളട്ടെ, പിണറായി വിജയൻ ആയിക്കൊള്ളട്ടെ, ആ ഒരൊറ്റ പ്രദേശത്ത് നിന്ന് ഒരൊറ്റ മനസ്സുമായിട്ട് വരുന്നവരാണ്. അവിടെ കോടിയേരി ബാലകൃഷ്ണനോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഇ പി ജയരാജനോ ഒരു കാര്യം പറഞ്ഞാൽ അത് എല്ലാവരും പരസ്പരം അറിഞ്ഞുകൊണ്ടാണെന്ന് അവര്
അത് നാട്ടുകാർക്ക് തോന്നുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇ പി ജയരാജൻ പറയുമ്പോൾ ബാക്കിയുള്ളവരും ചോദിക്കുന്നു. ഇ പി ജയരാൻ പറഞ്ഞതിനെ വ്യത്യസ്തമായി മുൻ കൺവീനർ പറഞ്ഞിട്ട് എന്താണ് മറ്റൊരാളും പറഞ്ഞത്? മുൻ കൺവീനർ പറഞ്ഞത് ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു നയമുണ്ട്. ജയരാജൻ പറഞ്ഞതല്ല നയം എന്ന് വ്യക്തമാക്കിയില്ലേ വിജയരാഘവൻ? വിജയരാഘവൻ പറഞ്ഞതിന് ശേഷം അതിനെ മറ്റൊരു രൂപത്തിൽ വഴുവപ്പെടുത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന രൂപത്തിലല്ല ഇന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത്. അത് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് വേറെ പലതിലേക്കാണ്. അതുകൊണ്ട് ജോർജിനോട് ചോദിച്ചു.